ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി ഷോർട്ട് ഫിലിമും കൊണ്ട്. ഫിലിമിൻ്റെ പേര് കേൾക്കണ്ടേ? ആസ്കിംഗ് ഫോർ എ ഫ്രണ്ട്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? ജസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും, തിക് ഫ്രണ്ട്സും ഉണ്ടാവും. എന്നാൽ നമുക്കൊരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഏടാകുളത്തിൽ പെട്ടാൽ മുന്നും പിന്നും നോക്കാൻ സഹായിക്കാൻ പറ്റുന്ന എത്ര ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട്? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതെന്താ, ഏതാ, എങ്ങനെയാ, അതെല്ലാം നമുക്ക് സിനിമയിലൂടെ കാണാം. പിന്നെ എന്നും പറയുന്നവർ തന്നെ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഷോർട്ട് ഫിലിംസ് മാത്രമല്ല, വലിയ സിനിമയുണ്ട്, ചാനലിൽ കയറി നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും തരാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിനിമയെ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. നമ്മുടെ സിനിമയുടെ തുടക്കം, രാത്രി സമയം ഒരു പെൺകൊച്ചെ പാട്ടും കേട്ടുകൊണ്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വന്നിട്ടുണ്ടാവും. ആ ഇവൾക്ക് ഈ സിനിമയിൽ ഒരു റോളും ഇല്ല. എന്നാൽ അവളെ ഇടിച്ചിട്ട് പോകുന്ന ആ പെൺകുട്ടിയില്ലേ, അവളാണ് ഇതിലെ ഒരു നായിക. അവളുടെ പേര് ബ്ലേക്ക്. നമ്മുടെ ബ്ലേക്ക് ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ആർക്കോ മെസ്സേജ് വിടുന്ന ഒരു ടെക്സ്റ്റ്, നല്ല വിശപ്പുണ്ട്, വരുമ്പോൾ തന്നെ എനിക്ക് സാധനം കിട്ടണം, നീ ഉണ്ടാക്കിയ കൊച്ചല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെല്ലുന്നു, നമ്മളെ കാണിക്കുന്നുണ്ട്, ഉമ്മറത്തായിട്ട് ആരൊക്കെയും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ട് നിലയാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന നിലയിലാണ് നമ്മുടെ ഈ ഒരു ബ്ലേക്കും കൂട്ടുകാരും താമസിക്കുന്നത്. താഴെ വേറൊരു ഫ്ലോറുണ്ട്, അവിടുത്തെ ആൾക്കാരുടെ ടീംസാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കേട്ടോ. ആ അപ്പോൾ എന്തായാലും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് അകത്തേട്ട് കയറി ചെല്ലുവാണ്. എടി ക്യൂ, നീ എവിടെയായിരിക്കും നന്നായിട്ട് വിശക്കണം എന്ന് പറഞ്ഞാൽ ചെല്ലുവാട്ടോ. ചെല്ലുന്നു, ഒരു സംഭവം കാണുവാണ്. നിലത്താരോ വടിയായിട്ട് കിടക്കണു, അതിനെ എടുത്തു പൊക്കാനാണോ എന്തോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യൂ. ഇവിടെ നിന്നാണ് നമ്മുടെ സിനിമ ടൈറ്റിൽ ചെയ്ത് കാണിക്കുന്നത്, ആസ്കിംഗ് ഫോർ എ ഫ്രണ്ട്. നമ്മുടെ ബ്ലേക്ക് ആകെ ഛർദ്ദിക്കുവാട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് വരുവാണ്, എന്ന് ചോദിക്കുകയാണ്, എടി അത് എന്താ അടിയത്, അത് ഡെഡ് ബോഡി അല്ലേ, ഒരു പെണ്ണ് മരിച്ചു കിടക്കുന്നതല്ലേ, നിനക്കിവിടെ എന്താ പരിപാടി, നിന്നോട് ഞാൻ ചിക്കൻ നാച്ചോസ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞോളൂ, നീ മനുഷ്യനെ കൊന്നുമിറ്റിയാണ് ഉണ്ടാക്കുന്നത്, ഈശ്വര ഞാൻ എന്ത് ചെയ്യും. നമ്മുടെ ക്യൂ അങ്ങോട്ട് ചെല്ലുവാട്ടോ, മേത്ത് മൊത്ത രക്തമാണ്. എന്നിട്ട് പറയാണ്, ഒരു കാര്യം പറയട്ടെ, നീ പൊക്കോ, നീ ഇന്നിവിടെ വന്നിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടില്ല, ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറയാണ്. നീ എന്ത് ഡീൽ ചെയ്യാൻ, നിൽക്ക് ഇപ്പോൾ ഒരാന്ന് പറഞ്ഞ് ആൾ പുറത്തേക്ക് പോകാണെന്ന് നോക്കുമ്പം ഒരു പയ്യൻ അവിടെ നിന്ന് മൂത്രം ഒഴിക്കിട്ട് തിരിച്ചു വരുന്നു. ഒറ്റ വഴിയുള്ളൂ, നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസോ, പോലീസ് പിടിച്ച എല്ലാം തീർന്നടി, ഞാൻ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടില്ലേ, എൻ്റെ ഡാഡി തെറിഞ്ഞ എന്നെ തല്ലിക്കൊല്ലും, വേണ്ടടി പോലീസിനെ വിളിക്കേണ്ട, നമുക്കിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം. എടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നീ പറയണത്, എടി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ പൊക്കോ, ഞാൻ ചെയ്തോളാം, എനിക്ക് ആരുമില്ല ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു നാച്ചോസ് ഇല്ലേ, ആ സംഭവം നാച്ചോസ് അത് എടുക്കുന്നു, തിന്നുവാണ്, സോസിന് പകരം രക്തം അടിപൊളി. എന്നിട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത് സബ് ടൈറ്റിൽ ഇല്ല, അതിനിടയ്ക്ക് ഈ വായിൽ സാധനം കൊണ്ട് സംസാരിച്ച വല്ലതും കേൾക്കാൻ പറ്റുമോ. എന്നാലും ഊഹിച്ച് പറയുകയാണ്, ഈശ്വര എൻ്റെ ജീവിതം ഇന്ന് തീരുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബ്ലേക്ക് പറയുകയാണ്, അടങ്ങ് അടങ്ങ് അടങ്ങ്, നിന്നെ വിട്ട് ഞാൻ പോകില്ല, നമുക്ക് ശരിയാക്കാം, നിൽക്ക്, നിൽക്ക് അറിയില്ലെന്ന് പറയുകയാണ്. രണ്ടുപേരും ആ ഒരു ബോഡി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബ്ലേക്ക് ചിന്തിക്കുകയാണ്, എന്നിട്ട് അവരോട് പറയുകയാണ്, എടി ഇത് ബ്ലഡ് നന്നായിട്ട് പോകുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഇത് ഒന്നാമത് മരത്തിൻ്റെ പലകയാണ് മൊത്തം, താഴെ ആ പ്രാന്തം ഇന്നും പാറ്റി വെച്ചിട്ടുണ്ട്, ആ ബ്ലഡ് ഒന്ന് താഴത്തേക്ക് ചാടരുത്, നീ പോയി എല്ലാം തുറച്ച് കളാം, ഞാൻ പുറത്ത് പോയിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറയുകയാണ്. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ബ്ലേക്ക് പുറത്തേക്ക് പോകുന്നു. ക്യൂ ആ ഒരു ബോഡി നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വാതിൽ തുറക്കുന്നു, പുറത്തെ കാര്യമൊക്കെ നോക്കുവാണ്. അപ്പോഴത്തേക്കും ഒരുത്ത് വന്ന് പിടുത്തോടാണ്, നീ ഇത് എവിടെയായിരുന്നു, താഴെ ഇത്രയും വലിയ പാറ്റ് നടക്കുമ്പോൾ നിങ്ങൾ രണ്ടിനകത്ത് എന്തെടുക്കുക, ബാ ബാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോവാണ്. അപ്പം ഇവനാണ് താഴെ പാട്ട് വെച്ചിരിക്കുന്ന ആ പ്രാന്തം കേട്ടോ, താഴെ താമസിക്കുന്നത് ഇവനാണ്. അപ്പോൾ നമ്മുടെ ബ്ലേക്കിനെ കൂടെ ചെല്ലുവാണ്, ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിനക്ക് ഞാൻ സാധനം തരട്ടെ, അടിപൊളി സാധനം എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചു കൊടുക്കുകയാണ്. ഇതകത്ത് ചെന്നാണ്ടല്ലോ, പിന്നെ നീ വേറെ ലോകത്തിലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുളിക പോലത്തെ ഒരു സാധനം അതെടുത്ത് വായിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലേക്ക് വിഴുങ്ങുന്നില്ല, അവൻ പറയുന്നുണ്ട്, തിന്ന് തിന്ന്, തിന്നാലേ സൂപ്പർ ആവുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ തിന്നോളാന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നാവിൻ്റെ ഇവിടെ ഇടയ്ക്ക് വച്ചേക്കുവാണ്, തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പണിയെല്ലാം പാടുമല്ലോ. അപ്പോൾ ആ ഒരു സമയമാണ് അകത്തു നിന്ന് ആര് വന്നിട്ട് ഇവളുടെ ഒറ്റ തട്ട്, ആ തട്ടലിൻ്റെ ശക്തിയിൽ ആ ഗുളിക അങ്ങ് തിന്നു പോവുകയാണ്. പിന്നെ ആൾക്ക് എല്ലാം പയ്യനെ കറങ്ങി തുടങ്ങി. അപ്പം ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അവിടെ എന്തൊക്കെയോ മറുപടി പറയുന്നു, വാ നമുക്ക് അകത്തേട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അപ്പം നമ്മളെ കാണിക്കുകയാണ് ആ താഴത്തെ ആ ഫ്ലോറിലേക്ക് ചെല്ലുമ്പം ഒരുപാട് ആൾക്കാരെല്ലാം മതി മറന്ന് ഇങ്ങനെ ആഘോഷിങ്ങനെ നിൽക്കുകയാണ്, വേറെ ഏതോ ലോകത്തിലാണ് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ബ്ലേക്ക്. ആ ഒരു സമയം ആ മുകളിലായിട്ട് എന്താ പറയുക, ആ ലീക്കായിട്ട് ബ്ലഡ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നുള്ള അവർക്ക് തോന്നുകയാണ്. അപ്പം ആ ചോര മൊത്തം എല്ലാവരുടെ മേത്തക്കോടെ വീഴുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇപ്പറേ നമ്മുടെ ക്യൂ ആ ബ്ലഡൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് നമ്മുടെ ബ്ലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ആൾ പകുതി ബോധമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ
ചോദിക്കുകയാണ് എടി കഴിഞ്ഞോ ഇനി എന്താ ചെയ്യാം. അപ്പം നമ്മുടെ ഇവക്കൊന്നും അറിയില്ല, ക്യൂവിനും അറിയില്ല. അപ്പോൾ പറയുകയാണ് എനിക്കൊരു ഐഡിയ ഉണ്ട്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, അകത്തെ മരുന്നാണ് ചെല്ലുന്നു എന്താണ്ടൊക്കെ എടുത്തോണ്ട് പറയുകയാണ്, നമുക്കിതിനെ മൊത്തം അങ്ങ് ചുറ്റി കെട്ടാം, അതായത് പൊതിഞ്ഞു വയ്ക്കാന്ന്. അപ്പോൾ അവളുടെ ആ ഒരു പെരുമാറ്റം കണ്ട് നമ്മുടെ ക്യൂ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ പ്രാന്തൻ എന്തോ സാധനം വായിലിട്ട് തന്നൂടി അതാന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ക്യൂ പറയുകയാണ് എടി ചതിക്കല്ലേ, ഒന്ന് വാ നോർമൽ ആവുക, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു പകുതി ബോധമൊക്കെ, അതായത് ഇങ്ങനെ കൺട്രോളിൽ നിൽക്കുവാണ്. അപ്പം നമുക്ക് പൊതിയാന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പൊതിയാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് വെച്ച് വീണ്ടും കയ്യിൽ നിന്ന് പോയിട്ട് ആ പോയിട്ട് താഴെ ഇങ്ങനെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ക്യൂ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്, നേരം വെളുത്തു. നമ്മളെ കാണിക്കുന്നുണ്ട് ക്യൂവും ബ്ലേക്കൊക്കെ നിൽക്കുന്ന ഫോട്ടോസ്. രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ, കുഞ്ഞിലേ മുതൽ ഫ്രണ്ട്സാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഇവരോട് താമസി നിന്ന് ജോലി ചെയ്യുന്നതാണ്. നമ്മളെ കാണിക്കുകയാണ് ഡെഡ് ബോഡിയും ബ്ലേക്കും കിടക്കുവാണ്. ആ ഡെഡ് ബോഡി ബ്ലേക്കിന് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നതായിട്ട് സ്വപ്നം കണ്ടാണ് നമ്മുടെ എന്താ പറയുക ബ്ലേക്ക് കണ്ണു തുറക്കുന്നത്. അപ്പോൾ കണ്ണു തുറക്കുമ്പോൾ താനിത് എവിടെയാ, ഡെഡ് ബോഡിയുടെ അടുത്താണോ, വേഗം തന്നെ അപ്പുറത്തെ റൂമിലേക്ക് ചെല്ലുവാണ്. അവിടെ നമ്മുടെ ക്യൂ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഇത് എന്താടി എന്നെ അതിൻ്റെ കൂടെയാണ് നീ കിടത്തിയത്, ഞാൻ കിടത്തിയതാണോ, നിൻ്റെ തല പൊങ്ങണ്ടേ, എടി എന്താ ചെയ്യണേ, ആ താഴെ മൊത്തം രക്തമായിരിക്കും ചോർന്നിട്ടെന്ന് പറയുവാണ് നമ്മുടെ ബ്ലേക്ക്. അപ്പോൾ ക്യൂ പറയുകയാണ് അവിടെ ഒന്നുമില്ല, ഞാൻ പോയി നോക്കി, നീ ചുമ്മാ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പം എന്നിട്ട് ക്യൂ ചോദിക്കുകയാണ് എടി നീ എന്താ ചെയ്യുക, നിൻ്റെ വണ്ടി എവിടെയാ, എൻ്റെ വണ്ടി കുറച്ചപ്പുറം മാറ്റിയിട്ടുണ്ട്, ആ വണ്ടി ഇങ്ങനെ എടുക്കണം, ആ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്, ഈ ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ നമ്മുടെ ക്യൂ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ബ്ലേക്ക്, എടി നീ എന്താ ഉദ്ദേശിക്കുന്നേ, സംഭവം അത് തന്നെ, രണ്ടുപേരും ആ ഡെഡ് ബോഡി പീസ് പീസാക്കി എവിടെയോ കൊണ്ട് കളയാൻ പ്ലാൻ ചെയ്യുകയാണ്. പിന്നെ അവർ വെയിറ്റ് ചെയ്യാണ്, സമയം ഇപ്പോൾ രാവിലെയാണോ, രാത്രി ആവുന്നത് ഒന്നും നടക്കില്ല. അവർ വണ്ടി എടുക്കുന്നു പോകുന്നു, വേണ്ട സാധനമെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നു, രാത്രിയായി. നമ്മളെ കാണിക്കുകയാണ് എല്ലാ സംഭവങ്ങളും പ്ലാസ്റ്റിക് കവേഴ്സ് ചെയ്യുന്ന മൂടും ആട്ടോ. അതിനുശേഷം എന്താ പറയുക, അവരുടെ ഓപ്പറേഷൻ തിയേറ്ററും തയ്യാറ്, ഡോക്ടേഴ്സും തയ്യാറ്, ആ പേഷ്യൻറ്റും റെഡി. പിന്നെ കുറേ മണിക്കൂറുകൾ അവിടെ യുദ്ധമായിരുന്നു. എന്തായാലും ആ ഒരു എന്താ പറയുക ഡെഡ് ബോഡി പീസ് പീസാക്കി മൂന്ന് കവറിലാക്കി റെഡിയാക്കി വച്ചേക്കാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാം ക്ലീൻ ചെയ്യുന്നു, തുടയ്ക്കുന്നു. ആ ഒരു കവേഴ്സുമായിട്ട് അവരിങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ചെല്ലുന്നു, വാതിലിറക്കും, നമ്മളെ കാണിക്കുന്നുണ്ട് ഇന്ന് രാത്രിയും അവിടെ പാർട്ടി, ഇതിങ്ങൾക്ക് ഇത് തന്നെയുള്ളൂ പരിപാടി. അപ്പം ആരും കാണാതെ കാറിൽ ചെന്ന് കയറുന്നു, ആ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ ക്യൂ ഇങ്ങനെയാണെന്ന് കരയുന്നുണ്ട്, ഈശ്വര പിടിക്കപ്പെട്ട തീർന്നിട്ട് ഈ ജന്മം തീർന്ന്. ബ്രേക്കാകട്ടെ ആ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി ഛർദ്ദിയാണ്, ഇപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെന്നേക്കുവാണ്, ഒരു പുഴയുടെ ഒരു തീരം, അതായത് തടാകം കാണാൻ തോന്നുന്നു. അപ്പം ചെല്ലുന്നു, അവിടെ ഒരു ചെറിയ വഞ്ചി കിടക്കുന്നുണ്ട്. അപ്പം രണ്ടുകളും കൂടി അത് കയറുന്നു, ആ സാധനം കയറ്റി വയ്ക്കുന്നു, തുടഞ്ഞങ്ങ് പോവുകയാണ്. അപ്പം നടുക്കെത്തുമ്പം അതിനിട്ട് കളയാൻ വേണ്ടി തുടങ്ങുകയാണ്, ഒരെണ്ണം കിട്ടൂ. അപ്പം നമ്മുടെ ക്യൂ പറയുകയാണ് ആഹാ മുങ്ങിപ്പോകണ്ടല്ലോ, ഇത്ര സിമ്പിളായിരുന്നോ, നിനക്കിത് സിമ്പിളാണല്ലേ, എൻ്റെ നെഞ്ച് കത്തുവാടി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് വേറെ ഒന്ന് എടുത്തുകൊള്ളണം. അപ്പോഴത്തേക്കും ആ വഞ്ചി പയ്യനെ മുങ്ങാൻ തുടങ്ങുകയാണ്, എവിടെയെങ്ങാണ്ട് റിപ്പയറിന് ഇട്ടിരുന്ന സാധനം അതെടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് മുങ്ങിച്ചാവാതെ രണ്ടും കയ്യിലേക്കങ്ങ് എത്തുവാണ്. രണ്ടുപേർക്കും ആശ്വാസം, സംഭവം കൊണ്ട് കളഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ കാണിക്കുന്നതിൻ്റെ ഒരെണ്ണം ഇട്ടത് അവിടെ പൊങ്ങിക്കിടക്കണ്ടായിരുന്നു. ആ എന്തായാലും നമ്മുടെ എന്താ പറയുക ബ്ലേക്കിനോട് ക്യൂ പറയുകയാണ് എടി താങ്ക്സ് എടി, നീ എൻ്റെ കൂടെ തന്നെ നിന്നല്ലോ, എന്നോടിട്ട് പോയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ക്യൂ പറയുകയാണ് എടി നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എടി ബെസ്റ്റ് ഫ്രണ്ട് വെച്ചാൽ എന്താ അർത്ഥം, നിന്നോട് ഞാൻ ഇതുവരെ ചോദിച്ചു എന്താ സംഭവിച്ചത് എന്താന്ന്, എടി അതാടി ഫ്രണ്ട്സ്, ഒന്നും നോക്കാതെ സഹായിക്കണം, എന്തായാലും താങ്ക്സ് എടി, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. വണ്ടി എടുക്കുന്നു, തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടി വീട് എത്താറായതും അവർ കാണുകയാണ് അങ്ങ് ദൂരേന്ന്, ഇതേ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണ് ഒരു പോലീസ് വണ്ടി, ഒരാളോട് നിൽക്കുന്നുണ്ട് പോലീസുകാരനും. എടീ പെട്ടടി പെട്ട് എന്താ ചെയ്യണ്ടേ, ഞാനങ്ങ് ഓടിച്ചു പോട്ടെ, ഏ അബദ്ധം പറയില്ലേ, വല്ല കാശും കൊടുത്ത് നമുക്ക് സെറ്റാൻ പറ്റുമെന്ന് നോക്കാം, വണ്ടി നിർത്താമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വണ്ടി നിർത്തുവാണ്. അപ്പം ചെല്ലുന്നു, അവരോട് സംസാരിക്കുകയാണ്, നിങ്ങളല്ലേ ഇവിടെ താമസിക്കുന്നേ. അപ്പം നമ്മുടെ ക്യൂ പറയുകയാണ് ഏ ഇല്ല സാറേ, ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങൾ പോകുമായിരുന്നു. ഏയ് അങ്ങനെയല്ലല്ലോ, ഈ ലൈസൻസ് പ്ലേറ്റിലെ അഡ്രസ്സും ഈ വീട്ടിലെ അഡ്രസ്സും ഒന്നാണല്ലോ, അവിടെ താമസിക്കുന്നത് ഒരു ബ്ലേ, അത് നിങ്ങളിൽ ആരാ, പോലീസുകാരൻ ചോദിക്കുകയാണ്. അപ്പം എന്തായാലും പെട്ടു, അപ്പോൾ ബബ്ബ അടിക്കാൻ തുടങ്ങിയാൽ പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് സഹകരിക്കാൻ പറയുകയാണ്. സംഭവം കഴിഞ്ഞ പാർട്ടിക്ക് വന്ന ആ പെൺകുട്ടിയാണ് ആ മരിച്ചത്, അതായത് ജെസിക്ക, അവളുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്വേഷണത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും പോലീസ് പിടിച്ചു, കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയണം. അപ്പം ആ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ ക്യൂവിനോട് ബ്ലേക്ക് ചോദിക്കുകയാണ്, നിന്നോട് ചോദിച്ചില്ലല്ലോ ഇതുവരെ, ഞാൻ ചോദിക്കട്ടെ എന്താ സംഭവിച്ചത്, എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവളുടെ മൗത്ത് നോക്കി നിൽക്കുന്ന നമ്മുടെ ക്യൂ, അവളെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത്. അവസാനിച്ചോ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാവാനില്ല, ആ ഒരു പാർക്ക് ചെയ്ത ആ ഒരു സമയത്തിനുള്ളിൽ ആ കഥ മൊത്തം എങ്ങനെ പറയാൻ പറ്റും, ആരാണ് വന്നത്, എങ്ങനെയാണ് കൊന്നതെന്നുള്ള കാര്യം. പോലീസ് വരും, മാറി മാറി ചോദിക്കും, ഒരാൾ ചക്കാന്ന് പറയുമ്പോൾ ഒരാൾ മാങ്ങാന്ന് പറയും, അപ്പം എന്തായാലും പിടിക്കപ്പെടും. അപ്പം എന്തായാലും അവരുടെ കാര്യത്തിൽ തീരുമാനമായി, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു സിനിമയായിട്ട്, അതായത് വലിയ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. Take care. Bye.